Hi, welcome back to my channel. Appo innu oru Mother's Day vlog aanu kaanikkunnathu. Njan appo njangal innu kore ammamare ellam kuda chernu oru manicure and pedicure cheyan vendi vannathaanu Mother's Day pramanichu. Appo idu sponsor cheyidirikkunnathu idu Lali aanu. Lali'da mol Sneha aanu sponsor cheyidirikkuna. Idu Lake aanu. Appo iniyum aalkar varanundu. Appo njangal mottham oru 7 perundu alle. Yeah, 7 months. 7 months undu. Appo namukku innu video kaanam. Idu kayi lunch undu kaato. Okay. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഓൺ ദ വേ ഞങ്ങൾ ലേഖയെ കൂടെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലേഖ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ലാലിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ലാലിയെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് സ്കാർബ്രോയിൽ പോവേണ്ടത് അപ്പോൾ സ്കാർബ്രോയിൽ മാർക്കത്താണ് ഞങ്ങൾക്ക് പോവേണ്ടത് അങ്ങനെ നമ്മളിപ്പോൾ ലാലിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ലാലി കേട്ടോ അപ്പോൾ ലാലി നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഇഡ്ഡലിയും സാമ്പാറും എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കാറിയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ചായയൊക്കെ ഇട്ടെടുത്തു കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ അതെല്ലാം നമ്മളെടുത്ത് കാറിലോട്ട് വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ശരിക്കും ഞങ്ങൾ ഹൈവേ കൂടെ പോകാനാണ് ഇരിക്കുന്നത് അപ്പം 401 എക്സ്പ്രസ് എടുത്തു കഴിഞ്ഞാൽ 45 minutes ആണ് പക്ഷേ ഡിപ്പെൻസ് ഓൺ ട്രാഫിക്കാണ് ചിലപ്പം ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വ്യൂസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഇവിടെ ബ്ലോക്കാണങ്ങ് അപ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയോണ്ടായിരിക്കണം വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങോട്ട് പോയി അങ്ങനെ അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങനെ വിചാരിച്ച സമയത്ത് തന്നെ അങ്ങ് എത്താൻ പറ്റി കാരണം നമ്മൾ 11 o'clock നമ്മൾ സ്പായിൽ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പം അതേ അവിടെ മാർക്കത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ കയറി ആ ഷോപ്പിൻ്റെ ആ സ്ട്രീറ്റിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് നോക്കിയാണ് നമ്മളിവിടെ കുറച്ച് പ്രശ്നമില്ലായിരുന്നു എന്നാലും കാറ് കണ്ടോ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നോക്കി അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടി കേട്ടോ അപ്പം ഞങ്ങൾ കാറിങ്ങനെ ഒന്ന് തിരിച്ച് വന്നപ്പോൾ വേറെ ഒരു കാർ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പാർക്ക് ചെയ്തു അടുത്ത് തന്നെ അപ്പോൾ ഞങ്ങൾ ഇനിയും 3 പേരുകൂടി വരാനുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന ഞങ്ങൾ ഒരു 3 പേരാണ് ഞങ്ങൾ വന്നത് പിന്നെ ഇനിയൊരു 4 പേരുകൂടെ വരാനുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ അവരൊക്കെ അവിടെ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് അവർക്ക് പെട്ടെന്നിങ്ങി വരാം അപ്പോൾ ഞങ്ങളൊക്കെയാണ് ഇവിടുന്ന് ബ്രാംപ്ടണിൽ നിന്ന് പോയത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു 45 to 1 hour ഡ്രൈവ് ആയിരുന്നു അങ്ങനെ അപ്പം ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് ഇപ്പോൾ സ്പ്രിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീണ്ടും ജാക്കറ്റ് ഊരിയ ജാക്കറ്റ് എല്ലാവരും വീണ്ടും ഇടുകയാണ് കേട്ടോ അപ്പം സ്പ്രിംഗ് ആണെങ്കിലും നമുക്ക് രാവിലെയും രാത്രിയും ഒക്കെ തണുപ്പാണ് കേട്ടോ അങ്ങനെ ശരിക്കും അങ്ങോട്ട് ആ ചൂടായിട്ടില്ല അങ്ങനെ ഇതെൻ്റെ സിസ്റ്ററാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് എന്നെ കാണാത്തത് കേട്ടോ അപ്പോൾ ഞാനും ഉണ്ട് അപ്പം ഞങ്ങൾ 4 പേരായി പിന്നെ കാറ് ഡ്രൈവ് ചെയ്തത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ശിൽപ്പയാണ് ഞങ്ങളെ കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങളിപ്പം വിചാരിച്ചു മറ്റവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഓൺ ദ വേ ആണ് അപ്പം ഞങ്ങളകത്തോട്ട് കയറിയാണ് സ്പായുടെ അപ്പം നെയിൽസ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ വേണ്ടോ ഇത് അപ്പോൾ ഇത് പുതിയ ഒരു സ്പായാണ് അപ്പോൾ ഇവർ നേരത്തെ നടത്തിയതാണ് വേറൊരു പ്ലാസയിൽ അപ്പോൾ അവർ ഇപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് നല്ല നീറ്റായിരുന്നു അതിൻ്റെ അകമെല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കാം ചെയ്തുണ്ടോ ഇങ്ങനെയാണ് അപ്പോൾ A1 nail എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് 11 o'clock അപ്പോയിൻമെൻറ്റ് അതുകൊണ്ട് അവർ വേറെ അപ്പോയിൻമെൻറ്റ് ഒന്നും എടുത്തിട്ടില്ല നമുക്ക് വേണ്ടി തന്നെ അവിടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ കുറേ നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന ഉടനെ പറഞ്ഞു ഇതിൽ നിന്ന് നെയിൽ പോളിഷ് നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാൻ പറഞ്ഞു കാരണം കാലിലും കയ്യിലും സെപ്പറേറ്റ് വേണമെങ്കിൽ 2 എടുത്ത് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നോക്കിയാണ് ഏത് വേണം എന്നൊക്കെ അപ്പോൾ പിന്നെ എല്ലാവരും ഒഴിഞ്ഞു അപ്പം 4 seats ആദ്യം ഉള്ളത് അപ്പം പെടിക്കുര ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതേ അടുത്ത 3 പേരുകൂടെ വന്നിട്ടുണ്ട് അവർ ഇവർ 3 ഇവിടെ തന്നെയാണ് ഉള്ളത് കേട്ടോ സ്കാർബറി തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് അവർ പെട്ടെന്ന് എത്തി അപ്പം ഞങ്ങൾ അങ്ങനെ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ ചെയ്യാമെന്നു അങ്ങനെ ഒരു ഇവിടെ 4 പേര് 4 chairs അവരിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ ചെയ്യുന്നവർ ഫിലിപ്പിനോസാണ് ചെയ്യുന്നത് പക്ഷെ നല്ല സ്റ്റാഫായിരുന്നു നന്നായിട്ട് ചെയ്തു നല്ല മസാജും ഒക്കെ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാലെല്ലാം സോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ
ഇത്. പക്ഷെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് ശരിക്കും നല്ല ചില ആൾക്കാർ അത്ര ഉളപ്പി അങ്ങ് ചെയ്യും സ്പീഡിലൊന്നും, അത് മദേഴ്സ് ഡേ കൂടെ ആയതുകൊണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നെയിൽ പോളിഷാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഷെല്ലാക്കിൻ്റെ നെയിൽ പോളിഷാണ്. അത് ഈ നെയിൽ ഫിറ്റ് ചെയ്യുമ്പം എടുക്കുന്നത്. പിന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണത്. അപ്പോൾ ഇവരും മൂന്നും നാലുപേരും ആദ്യം ചെയ്യുകയാണ്. അവർക്കുള്ളതൊക്കെ ഇവർ ചെയ്യുന്നു. പക്ഷെ ഇവർ നല്ല ഫാസ്റ്റാണ് കേട്ടോ. എന്നാലും എത്ര നമ്മൾ ഏഴുപേരുണ്ടായിരുന്നു. അപ്പോൾ ഏഴുപേർക്ക് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഒരു ഞങ്ങൾ 11 മണിയായപ്പോൾ എത്തിയെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 2 മണിയായി. അപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂർ, ഒരു 3 hours നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ. ഏഴുപേരില്ലായിരുന്നു അങ്ങനെ. അപ്പോൾ ചെയ്തവർ പിന്നെ അടുത്തത് മാനിക്യൂർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ. പക്ഷെ അവർ നല്ല സ്പീഡിൽ തന്നെയാണ് ചെയ്തത്. സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ മദേഴ്സ് ഡേക്ക് പിന്നെ സ്നേഹ ട്രീറ്റ് തന്നതാണ്. ലഞ്ചും നമുക്ക് എല്ലാവർക്കും മാനിക്യൂറും പെഡിക്യൂറും, അപ്പോൾ അതിനായിട്ട് വന്നതാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ വർഷമൊന്നും വരാഞ്ഞത് ഞങ്ങൾ. അപ്പോൾ ഇതിന് മുമ്പ് കോവിഡിനൊക്കെ മുമ്പ് ഒരു പ്രാവശ്യം ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും സിസ്റ്ററും ഒന്നും വന്നില്ല, കാരണം ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റിയൊക്കെ ജോലിയൊക്കെ മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോഴത്തേക്കും അടുത്തത് ഞാനാണ് ഇരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഞാനാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും തീർന്നു, അപ്പം ലാസ്റ്റ് എൻ്റെ. ഇതിന് മസാജും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബാക്കിൽ മസാജ് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്ക് വേണമെങ്കിൽ നെക്ക് കൊടുക്കാം, ഷോൾഡർ കൊടുക്കാം, മുതുകൊണ്ട് നടുവ് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇതിന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേ ലാസ്റ്റ് ഞാനാണ് ചെയ്തത്, അതുകൊണ്ട് അപ്പോഴത്തേക്കും ഏതാണ്ട് സമയമായി. അതെനിക്ക് ഞങ്ങൾ എൻ്റെ കാലിലിട്ട നെയിൽ പോളിഷ് ഇവിടെ ഉണക്കാൻ വേണ്ടി അവരിങ്ങനെ ഒരു ഫാൻ്റെ കാലിങ്ങനെ ഫാൻ്റെ അടിയിലോട്ട് വയ്ക്കും. അപ്പം അതേപോലെ കയ്യിലും അതേ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും നമ്മളിട്ട നെയിൽ പോളിഷ് എല്ലാം ഇങ്ങനെ വെച്ച് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതേപോലെ തന്നെ എല്ലാവരും കാലിലും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ തായ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ ഇവിടെയും റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്തവർ നേരത്തെ ഇവിടെ എത്തി, കാരണം അവർ ശരിക്കും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3-4 പേര് പിന്നെയാണ് വന്നത്. അപ്പോൾ ആദ്യമേ കുറച്ച് പേര് വന്നു. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങളും കൂടെ എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ തായ് റെസ്റ്റോറൻറ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇതും ഒരു പുതിയ റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ തുടങ്ങിയത്. ഇത് സ്കാർബ്രോയിലാണ് കേട്ടോ. ഇത് തായ് കിച്ചൻ എന്നാണ് പേര്. അപ്പോൾ ഇത് മാംഗോ സാലഡും പിന്നെ വെജിറ്റേറിയൻ ആണ്. രണ്ടുപേര് വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു. അത് ചേച്ചിയുടെ മോളാണ്, ശിൽപ്പയാണ്. അപ്പോൾ ശിൽപ്പയും വെജിറ്റേറിയൻ, ലേഖയും വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറേ വെജിറ്റേറിയൻ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അല്ലാതെ കുറച്ച് ഫ്രൈഡ് റൈസും അല്ലാതെ ചിക്കനും വൈറ്റ് റൈസും ഒക്കെ ആയിട്ടൊക്കെ ഓർഡർ ചെയ്തു. ഇതിനൊക്കെ പേരുണ്ട് കേട്ടോ, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ കഴിക്കുന്നു. പിന്നെ സൂപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ ഐറ്റംസ് അവരിങ്ങനെ ചെയ്ത് ചൂടോടെയാണ് കൊണ്ടുതരുന്നത് കേട്ടോ. അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ചൂടോടെയാണ് എല്ലാം ചെയ്തുകൊണ്ട് വന്നത്. ഭയങ്കര ടേസ്റ്റുമായിരുന്നു, നല്ല രുചിയായിരുന്നു. പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ ഓർഡർ ചെയ്തു, എല്ലാവരും കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ വയറ് ഫുള്ളായി. ഒത്തിരി നാളിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്ന് കൂടി ഒന്ന് എൻജോയ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റായിരുന്നു. ഇതും എന്തോ ഒരു പേരുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ ഞാൻ വിട്ടുപോയി. തായ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്കാർബ്രോയിലാണ് കേട്ടോ. ഇത് മാർക്കത്താണ്, മാർക്കത്ത് തായ് കിച്ചനാണ്. അപ്പോൾ നമ്മൾ അതിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ അവസാനം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഇന്ന് മദേഴ്സ് ഡേയുടെ ലഞ്ച് കഴിഞ്ഞു.
ലാസ്റ്റ് ഞാനാണ് ചെയ്തത്. എന്റെ കാലിലിട്ട് നെയിൽ പോളിഷ് ഇവിടെ ഉണക്കാൻ വേണ്ടി അവരിങ്ങനെ ഒരു ഫാൻഡ്, ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ ഫാൻഡ് അടിയിലോട്ട് ഇറങ്ങും. അതേപോലെ കയ്യിലും അതേ സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. അതേ എല്ലാരും നമ്മൾ വെച്ച നെയിൽ പോളിഷ് കാണിക്കുന്നതാണ്. കോട്ടൺസ് കോഫി ഒക്കെ കുടിച്ചിട്ട് അതാണ് അവിടെ നിങ്ങൾ കണ്ടത്. അതേപോലെ തന്നെ എല്ലാവരും കാലിലും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഇങ്ങനെ കാണിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മൾ ഇവിടുത്തെ ലഞ്ച് കഴിക്കാനാണ്. അപ്പൊ ഇവിടെയും റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെ ഞങ്ങളും കൂടെ എത്തി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പിന്നെ തായ് റെസ്റ്റോറൻറ്റ്